ഇന്ത്യയിലെ ഏറ്റവും വിലപിടിപ്പുള്ള താരങ്ങളിൽ ഒരാളാണ് തമിഴ് നടൻ വിജയ്. ഇളയ ദളപതി എന്ന് ആരാധകർ വിളിക്കുന്ന വിജയ് മാസ്റ്റേഴ്സ് എന്ന സിനിമയ്ക്ക് വാങ്ങിയ പ്രതിഫലം 100 കോടി രൂപയാണെന്ന് പറയപ്പെടുന്നു. ഇക്കാര്യത്തിൽ സ്ഥിരീകരണമില്ല. ആ ഘട്ടത്തിൽ സിനിമയുടെ നിർമ്മാണ ഘട്ടത്തിൽ കേട്ട് കേൾവിയാണ് ഈ 100 കോടി രൂപ. പല മാഗസിനുകളിലും അക്കാര്യം വരികയും ചെയ്തു. അങ്ങനെ പറഞ്ഞു പരത്തിയ ഒരു കാര്യം, അതിൽ വ്യക്തത നമുക്കില്ല, വിജയ് അട്ട് പറഞ്ഞിട്ടുമില്ല. പക്ഷേ പല മേഖലകളിൽ നിന്ന് വന്ന വാർത്ത ഏതാണ്, ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങിച്ച ആൾ മാസ്റ്റേഴ്സിൽ വിജയാണ് എന്നാണ്. ഏതായാലും അദ്ദേഹത്തിനെതിരെ ബി ജെ പി കർശനമായ നിലപാട് എടുത്തിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ പല സിനിമകളിലും ബി ജെ പിയെ വിമർശിക്കുന്ന രംഗങ്ങളുണ്ട്. ഉദാഹരണമായി ബീഗിൾ എന്ന ചിത്രത്തിൽ ജി എസ് ടിയെ അദ്ദേഹം കർശനമായി വിമർശിക്കുന്നു. അത്തരം വിമർശനങ്ങൾ ബി ജെ പിക്ക് സഹിക്കാനായില്ല. ഒടുവിൽ മാസ്റ്റേഴ്സ് എന്ന സിനിമ സ്ഥലത്ത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് വന്ന് അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് പോവുകയും ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. വലിയ നികുതി തട്ടിപ്പ് വിജയ് നടത്തിയെന്നായിരുന്നു അന്ന് ആരോപണം ഉയർന്നിരുന്നത്. അതിനും അടിസ്ഥാനമില്ല. ആ കേസ് ഇപ്പോഴും എവിടെയൊക്കെയോ പോയി. കാരണം വിജയ് നികുതി വെട്ടിപ്പ് നടത്തിയെന്നതിന് വ്യക്തമായ ഒരു ധാരണ ഇഡിക്കും ഇല്ല. അതിന് തെളിവ് ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യവും നമുക്കറിയില്ല. ആ കേസ് എന്തായാലും നമുക്കറിയാം. ഇതൊന്നുമല്ല ഇവിടുത്തെ പരാമർശ വിഷയം. ഇത് ആമുഖമായി ഒരു കാര്യം പറയാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. വിജയ് രാഷ്ട്രീയത്തിലേക്ക് വരുന്നുവെന്ന് അദ്ദേഹത്തിൻ്റെ അച്ഛൻ സൂചിപ്പിച്ചിരിക്കുകയാണ്. സർക്കാർ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ സിനിമയുമായി ബന്ധപ്പെട്ട് ഓഡിയോ ലോഞ്ച് ദിവസം വിജയ് പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഞാൻ തമിഴ്നാട് രാഷ്ട്രീയത്തിലിറങ്ങിയാൽ ഏറ്റവും താഴേക്കിടയിൽ നിന്നുള്ള അഴിമതി തുടച്ചു നിൽക്കും. ഇപ്പോഴുള്ള എല്ലാ മുഖ്യമന്ത്രിമാരും രാജാക്കന്മാരെ പോലെ വാഴുകയാണ്. ഒരു മുഖ്യമന്ത്രി പോലും ഏറ്റവും താഴേക്കിടയിലുള്ള ആളുടെ പ്രശ്നത്തിന് പരിഹാരം കാണാൻ മുതിരുന്നില്ല. ഞാൻ മുഖ്യമന്ത്രിയായാൽ ആദ്യം ചെയ്യുക ഏറ്റവും താഴേത്തട്ടിലുള്ള ആളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്ന തരത്തിലെ നടപടിക്ക് മുൻകൈയെടുക്കുക എന്നുള്ളതായിരിക്കും. ഇതാണ് സർക്കാർ എന്ന സിനിമയുടെ ഓഡിയോ ലോഞ്ചിന് ഏതാണ്ട് 2.5 വർഷം കഴിയുന്നു ആ ഓഡിയോ ലോഞ്ച് നടന്നിട്ട്. ദീപാവലിക്ക് അനുബന്ധമായിട്ടാണ് ആ ഓഡിയോ ലോഞ്ചും അതേപോലെ സിനിമയും വന്നത്. സർക്കാരിലെ ആ ഓഡിയോ ലോഞ്ചിൻ്റെ ഡയലോഗ് ഇപ്പോൾ യാഥാർത്ഥ്യമാകുന്നു എന്ന് വേണം കരുതാൻ. കാരണം ഇന്ന് അദ്ദേഹത്തിൻ്റെ അച്ഛൻ എസ് എ ചന്ദ്രശേഖരൻ പറഞ്ഞിരിക്കുന്നത് വിജയ് നിശ്ചയമായും രാഷ്ട്രീയത്തിൽ വരും എന്ന് തന്നെയാണ്. അങ്ങനെയെങ്കിൽ വിജയ് ആയിരിക്കുമോ അടുത്ത തമിഴ്നാട് മുഖ്യമന്ത്രി? വിജയ് എന്ന് പറയുന്നയാൾ വെറുമൊരു നടനല്ല, ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങിക്കുന്ന നടനുമല്ല. മറിച്ച് അദ്ദേഹത്തിന് ലക്ഷക്കണക്കിന് വരുന്ന ആരാധകർ തമിഴ്നാട്ടിലുണ്ട്. രജനീകാന്ത് കഴിഞ്ഞാൽ ഒരുപക്ഷേ രജനീകാന്തിന് ഒപ്പം തന്നെ എന്ന് വിശേഷിപ്പിക്കുക. രജനീകാന്തിൻ്റെ പ്രഭ ഏതാണ്ടൊക്കെ മങ്ങി വരുന്ന ഒരു ഘട്ടമാണ്. ആ ഘട്ടത്തിലേക്കാണ് വിജയ് രജനീകാന്തിന് ഒപ്പം വന്നു ചേരുന്നത്. രജനീകാന്തിന് ഒപ്പമോ അതിലധികമോ ആരാധക വൃന്ദങ്ങളുള്ള ആളാണ് വിജയ് എന്ന് പറയേണ്ടി വരും. വിജയുടെ 100 കണക്കിന് മണ്ഡലങ്ങൾ തമിഴ്നാട്ടിലുണ്ട്. അവരെല്ലാം തന്നെ സംഘടിത ശക്തിയാണ് താനും. തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ സംഘടിത ശക്തിയായി മാറാൻ വിജയ്ക്ക് ഒരു നിമിഷം മതി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ മണ്ഡലങ്ങളെ വിളിച്ചു കൂട്ടിയാൽ വിജയ്ക്ക് ഈ നിമിഷം ഒരു രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിക്കാനും അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനും മുഖ്യമന്ത്രിയാകാനും കഴിയുമെന്നാണ് അദ്ദേഹത്തെ വിമർശിക്കുന്നവർ പോലും രഹസ്യമായി പറയുന്ന കാര്യം. വിജയ് രാഷ്ട്രീയത്തിലിറങ്ങിയാൽ സംഭവിക്കാൻ പോകുന്നത് ഡി എം കെ എന്ന് പറയുന്ന പാർട്ടി ഏതാണ്ട് പ്രഭ അസ്തമിച്ച് നിൽക്കും. അതേപോലെ തന്നെ അണ്ണാ ഡി എം കെയുടെ പ്രഭാവലയം മങ്ങിപ്പോകും. പിന്നീടുള്ള പാർട്ടികളൊക്കെ തന്നെ ഏതാണ്ട് ചെറിയ ചെറിയ പാർട്ടികളാണെങ്കിൽ സി പി എം അടക്കമുള്ള പാർട്ടികൾ അവരൊക്കെ തന്നെ ഏതാണ്ട് പൂർണ്ണമായും നിഷ്പ്രഭമാകുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തും. വിജയ് രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നതിന് തൊട്ട് മുൻപായി മറ്റു ഒരു കാര്യം കൂടി സൂചിപ്പിക്കാനുണ്ട്. കമലഹാസൻ ഇപ്പോൾ തന്നെ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ച് രംഗത്തുണ്ട്. കമലഹാസന് മുൻപായി രജനീകാന്ത് രാഷ്ട്രീയത്തിൽ വരുമെന്ന് അദ്ദേഹം സൂചന നൽകിയിരുന്നു. പക്ഷേ രജനീകാന്ത് ഇപ്പോഴും മനസ്സ് തുറന്നിട്ടില്ല. അദ്ദേഹം ഒരു ഘട്ടത്തിൽ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിക്കുമെന്ന് വരെ എത്തിയിരുന്നു. പക്ഷേ അതിൽ നിന്ന് അദ്ദേഹം പിന്മാറുകയാണ് ചെയ്തത്. രജനീകാന്തും ഭാവിയിൽ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുമെന്ന് പറയുന്നു. ഏതായാലും ഒരു കാര്യം യാഥാർത്ഥ്യമാണ്, കമലഹാസൻ രാഷ്ട്രീയ പാർട്ടിയുമായി രംഗത്തുണ്ട്. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ എസ് എ ചന്ദ്രശേഖരൻ്റെ പ്രസ്താവന വന്നിരിക്കുന്നത്. വിജയ് രാഷ്ട്രീയത്തിലേക്ക് വരും. തമിഴ്നാട് തെരഞ്ഞെടുപ്പിന് ഇനി മാസങ്ങൾ മാത്രമേ ശേഷിക്കുന്നുള്ളൂ. വിജയ് രാഷ്ട്രീയത്തിലേക്ക് വന്നാൽ
അടിമുടി മാറ്റമായിരിക്കും തമിഴ്നാട്ടിൽ സംഭവിക്കുക എന്നുള്ള കാര്യം വ്യക്തമാണ്. വിജയ് ഒരു കാര്യം ഉറപ്പിച്ചു പറയുന്നുണ്ട്, ബിജെപിയെ ഒരു കാരണവശാലും അറിഞ്ഞോ അറിയാതെയോ താൻ ഒപ്പം കൂട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം. അത് അദ്ദേഹത്തിന്റെ നിലപാടാണ്, അന്നും ഇന്നുമുള്ള നിലപാടാണ് വിജയുടേത്. അതേസമയം അദ്ദേഹം കോൺഗ്രസിനോട് മൃദു സമീപനം സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു നടൻ കൂടിയാണ്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷേ തമിഴ്നാട്ടിൽ ഇപ്പോൾ തന്നെ തമിഴ്നാട്ടിൽ തകർന്നടിഞ്ഞ അവസ്ഥയിലാണ് കോൺഗ്രസ്. ഏതായാലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും പിന്തുണ ഇല്ലാതെ ഒരു പക്ഷേ വിജയിച്ച് കയറാൻ കഴിയുമായിരിക്കാം. അത്തരത്തിലുള്ള ആരാധനാ വൃന്ദങ്ങളാണ് അദ്ദേഹത്തിനുള്ളത്. ആ മണ്ഡലങ്ങളെ അദ്ദേഹം സജീവമാക്കിയാൽ അദ്ദേഹത്തിന് ഒരു പക്ഷേ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വന്നിരിക്കാം. ഏതാനും മാസങ്ങൾക്ക് മുൻപ് മധുര അടക്കമുള്ള സ്ഥലങ്ങളിൽ വിജയെ മുഖ്യമന്ത്രിയായി അവതരിപ്പിച്ചുകൊണ്ടുള്ള പടുകൂറ്റൻ കട്ടൗട്ടുകൾ വന്നിരുന്നു. അതെല്ലാം തന്നെ നഗരസഭ അടക്കമുള്ളവയിൽ ഇടപെട്ട് മാറ്റുകയും ചെയ്തിരുന്നു. ഇനി നമുക്ക് കാത്തിരിക്കാം, വിജയിയുടെ കളത്തിലാണ് പന്ത്. വിജയ് എന്ത് ചെയ്യും എന്ന് നമുക്ക് കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. രജനീകാന്ത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സൂചന നൽകുക മാത്രമാണോ വിജയ് ചെയ്യുക, അതോ കമലഹാസൻ ചെയ്തതുപോലെ തന്നെ ഈ യാഥാർത്ഥ്യ ബോധത്തോടുകൂടി രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുമോ? അതിന് കാത്തിരിക്കുക, ഇനി ഏതാനും മാസങ്ങൾ മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ അച്ഛൻ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ അല്ലെങ്കിൽ യാഥാർത്ഥ്യം അതിൽ എത്രത്തോളം ഉണ്ട് എന്നറിയാൻ നമുക്ക് കാത്തിരിക്കുക മാത്രമാണ് വഴി.